അങ്ങനെ നമ്മളില്ലാതെ അവർ രണ്ടുപേരും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോവാൻ തീരുമാനിച്ചു അല്ലേ? അത് അവരുടെ തീരുമാനമായിരുന്നില്ലല്ലോ, അമ്മയുടെ തീരുമാനമായിരുന്നല്ലോ. അമ്മ നമ്മളോട് വിവേചനം കാണിച്ചതിൽ അച്ഛന് വിഷമമുണ്ട്. കല്യാണിനോട് സംസാരിച്ച് നമ്മൾ ഒരു ട്രിപ്പ് പോവാനാ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അത് വേണ്ട കല്യാൺ, മറ്റൊന്നും കൊണ്ടല്ല. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ വാശിയിൽ നമ്മൾ പോകുന്നു നമ്മ തെറ്റിദ്ധരിക്കും. എന്തിനാ വെറുതെ തന്റെ ഒഴിഞ്ഞു മാറല് കൊള്ളാം ചെയ്തേ. അമ്മ നമുക്ക് കൂടി ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും താൻ എന്റെ കൂടെ വരാൻ താല്പര്യം കാണിക്കില്ലായിരുന്നു. അച്ഛന് സങ്കടം ഉണ്ടാവും, തനിക്ക് എന്നോട് അടുക്കാൻ താല്പര്യമില്ലെന്ന് പാവ അച്ഛൻ അറിയില്ലല്ലോ. ഷോപ്പിംഗിന് പോണോ അജയ്? മൗറീഷ്യസിൽ വെച്ച് ഷോപ്പിംഗ് നടത്താലോ, അതല്ലേ നല്ലത്? ഇതൊരു ചെറിയ ഷോപ്പിംഗ്, മൗറീഷ്യസിൽ വലിയ ഷോപ്പിംഗ്. നമുക്കൊരു സിനിമയ്ക്ക് പോകണോ? സിനിമയ്ക്ക് പോകുന്ന കാര്യം അമ്മ അറിയണ്ട. ഏതൊരു അമ്മയമ്മയും പോലെ എന്റെ അമ്മയ്ക്കും അത് ഇഷ്ടാവില്ല. കള്ളം പറയല്ലേ, പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ? ഇവിടെ ആവുമ്പോ ചേച്ചിയെ കണ്ടോണ്ടിരിക്കാലോ. കള്ളമല്ല അജയ്, എനിക്ക് വേദനിക്കുന്നു. അജയ് അജയ്, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. എന്താ അജയ്? സ്വാതിക്ക് നല്ല സുഖമില്ല, വയറുവേദനിക്കുന്നത്. അയ്യോ, മോളെ എന്താ പറ്റി? വയറുവേദനിക്കുന്നു ചേച്ചി. അയ്യോ എന്താ പെട്ടെന്ന് ഇങ്ങനെ? അജയ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. വേണ്ട ചേച്ചി, ചെറിയ വേദനയേ ഉള്ളൂ, ടെൻഷൻ അടിക്കാതെ ചേച്ചി. എന്താ പ്രശ്നം? സ്വാതിക്ക് വയറുവേദനിക്കുന്നു. ഓ, അതുവല്ല ഗ്യാസിന്റെ മറ്റോ ആയിരിക്കും, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? ഡോക്ടറല്ലേ. അജയ് വണ്ടി എടുക്ക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോളെ ചെല്ല്. വാ മോളെ, വാ. ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അജയ് ഒന്ന് പെട്ടെന്ന് വേഗം എസ് ആർ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിടാം അല്ലേ സ്വാതി? നമ്മൾ കാണിക്കുന്ന സുധീഷ് ഡോക്ടറെ തന്നെ കാണാം, അതല്ലേ നല്ലത്? അതെ, മുൻപ് കാണിച്ച ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി. എസ് ആർ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിട്ടോളൂ, പക്ഷെ സുധീഷ് ഡോക്ടറെ കാണണ്ട, സുബ്രഹ്മണ്യ ഡോക്ടറിനെ കാണാം. ചേച്ചിക്ക് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ, അദ്ദേഹം ബെറ്റർ. അത് വേണ്ട, എന്തിനാ അദ്ദേഹത്തെ കാണിക്കുന്നത്? മുൻപ് കാണിച്ച ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി.
സ്വാതിന്റെ ഇഷ്ടം. ഏതായാലും സുബ്രഹ്മണ്യൻ ഡോക്ടർ തന്നെ കാണാം. സീതച്ചയ്ക്ക് മുൻപരിചയം ഉണ്ടല്ലോ. പേടിക്കാനൊന്നുമില്ല, അമ്മയും കുഞ്ഞും നോർമലാ. ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, സാരമൊക്കെ ഇല്ല. ഞാൻ മെഡിസിൻ എഴുതാം, റെസ്റ്റ് എടുത്താ മതി. ആ, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, വേദന മാറിക്കോളും. സീത, ഒരു നിമിഷം. എന്താ ഡോക്ടർ? ഇപ്പോ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഇല്ല ഡോക്ടർ, മേജർ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്നിട്ടും വേണ്ടത്ര സീത റെസ്റ്റ് എടുക്കുന്നില്ല, അതാണ് കുഴപ്പം. ഇനി വേദന വന്നാ പെട്ടെന്ന് തന്നെ എന്നെ വന്ന് കാണണം, കൂടുതൽ ചെക്കപ്പ് നടത്തേണ്ടി വരും. ഇനി വേദന വരാതിരിക്കാനും കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? സീത വന്നോളൂ, പേഷ്യന്റ് മാത്രം വരൂ, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. മെഡിസിൻ വാങ്ങിക്കാൻ പോയിരിക്കോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? അജയ് വാങ്ങിട്ട് വരട്ടെ. എന്താ ഡോക്ടറായിട്ടൊരു സ്വകാര്യം? നിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചതാ, റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അത് നേരത്തെ എന്നോടും പറഞ്ഞതല്ലേ? ഇഞ്ചക്ഷൻ എടുക്കണ്ട. മോൾക്ക് ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ. എന്റെ ചേച്ചി എന്നെ വലിയ അസുഖക്കാരി ആക്കല്ലേ. ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറി. പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞത് ചേച്ചി കേട്ടതല്ലേ? എന്നാലും ശ്രദ്ധിക്കണം, എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു 9 മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അത് തന്നെ ഞാനും പറയുന്നത്, പെട്ടെന്ന് 9 മാസം കഴിഞ്ഞാ മതിയായിരുന്നു. ഈ ചേച്ചിയുടെ ടെൻഷൻ കാണണ്ടല്ലോ. എനിക്കൊരു ജലദോഷം വന്നാ പോലും ടെൻഷൻ അടിച്ച് മരിക്കുന്ന ആളാ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? നീ ഇവിടെ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് എന്റെ ആശ്വാസം. അല്ലെങ്കിൽ നിന്നെ ഓർത്ത് ആദ്യം പിടിച്ച് മരിച്ചേനെ. അതുപോലെ തന്നെ സീതേച്ചി എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബല. ഏത് പെൺകുട്ടിക്കാ ഇങ്ങനൊരു ഭാഗ്യം കിട്ടാ? എന്റെ അടുത്ത് തന്നെയല്ലേ ആകെ കൂടെ ഉള്ളത്. പക്ഷെ എന്നെ ഓർത്തുള്ള വേവലാതി, അതാ എനിക്ക് പിടിക്കാത്തത്. പിന്നെ ആരെ കുറിച്ചാ ഞാൻ വേവലാതിപ്പെടണ്ടേ? മതി മതി, അടുക്കളയിലോട്ട് ചെല്ല്,
ഇല്ലെങ്കിൽ അമ്മ വാളെടുക്കും. ഈ അവസ്ഥയിൽ നീ എന്നെ കൺവെട്ടത്തില്ലാതിരുന്ന ഞാൻ ആദ്യം കൊണ്ട് മരിക്കും. ഈ അവസ്ഥയിൽ മൗറീഷ്യസിലേക്കുള്ള യാത്ര പോണോ മോളെ? അത് ഒഴിവാക്കുന്നതാ നല്ലത്. അജയും ഞാനും ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ചേച്ചി അറിഞ്ഞതല്ലേ. ഇനി യാത്ര മാറ്റിയാൽ അജയ്ക്കും അമ്മയ്ക്കും വിഷമാവും. അതിനേക്കാൾ വിഷമോ നീ പോയാൽ എനിക്കുണ്ടാവുക. എന്ത് സമാധാനത്തിൽ ഞാനിവിടെ കഴിയും? മെഡിസിൻ ഒക്കെ കൊണ്ടുപോവാൻ ചേച്ചി. സ്വാതി, നീ പറയുന്നത് കേൾക്കും മോളെ. ഇത് കുട്ടിക്കളിയല്ല, നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. യാത്രക്കിടയിൽ വേദന വന്ന എന്ത് ചെയ്യും? നീയും അജയും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നീ മറക്കരുത്. പ്രസവം കഴിയുന്നതുവരെ സ്ട്രെയിൻ എടുക്കാതിരിക്കുന്നതാ നല്ലത്. കരുതലോടെ നിൽക്ക. പ്രസവം കഴിഞ്ഞ എവിടെ വേണമെങ്കിലും പോയിക്കോ. എന്റെ മോള് ചേച്ചി പറയുന്നത് അനുസരിക്കില്ലേ? പ്ലാൻ മാറ്റിയ കുറച്ച് പണം നഷ്ടപ്പെടും. അതിലും വലിയ തീർത്താൽ തീരാത്ത നഷ്ടം ഒഴിവാക്കാനാ ചേച്ചി ഈ പറയുന്നത്. അജയ് സമ്മതിക്കും എന്നാ പ്രശ്നം. കാര്യം പറഞ്ഞ അവന് മനസ്സിലാവും. നിനക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഈ കരുതൽ സ്നേഹമൊക്കെ എനിക്ക് കിട്ടുന്നത് എന്റെ ഭാഗ്യ. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ മൗറീഷ്യസ് യാത്ര ക്യാൻസൽ ചെയ്തോളാം. ഓ, അത് ഞാൻ മറന്നു. എന്നും അവളുടെ അടുത്താണല്ലോ താൻ. എന്നിട്ട് സമയം കിട്ടുമ്പോ എന്നെ വന്നു നോക്കും. അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു, വയറുവേദനയായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയിരുന്നു ഞങ്ങള്. ഡോക്ടർ എന്നിട്ട് എന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ പേടി തോന്നുന്നു. അനിയത്തി പ്രഗ്നന്റ് ആവുമ്പോ ഇങ്ങനെ പേടിച്ചാ താൻ പ്രഗ്നന്റ് ആയി കഴിയുമ്പോ എങ്ങനെയായിരിക്കും? ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. കുട്ടികള് വൈകി മതിയെന്ന് നീയല്ലേ പറയാറ്. പക്ഷേ ഞാനത് അടുത്തന്നെ തെറ്റിക്കും കേട്ടോ. ഗർഭിണിയായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പേടിക്കാനൊന്നുമില്ല. ദേ, താൻ ചുമ്മാ മൂഡ് ഓഫ് ആവല്ലേ. ഓഫീസിൽ ഞാൻ നേരത്തെ വന്ന എന്തെന്ന് സീത തിരക്കാത്തെന്താ? സീത ഇടപെട്ട് തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഇന്ന് അതിന്റെ ഫലം കണ്ട ദിവസമാ. അവരുടെ സഹകരണത്തോടെ കൃത്യസമയത്ത് പ്രോഡക്റ്റ് യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ഒക്കെ ഇന്നയച്ചു. താൻ കൃത്യസമയത്ത് പ്രശ്നം പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് നാണം കിടേണ്ടി വന്നേനെ. അതിന് കമ്പനിക്കുണ്ടാവുന്ന നഷ്ടവും ചെറുതല്ല. കമ്പനി എന്റെ കയ്യിൽ കിട്ടിയ ഉടനെ നഷ്ടം സംഭവിച്ച അത് എന്റെ വീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടും. സത്യത്തിൽ എന്നെ രക്ഷിച്ചത് സീതയാ. ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് രണ്ടുപേർക്കും പുറത്തുപോയി ഡിന്നർ കഴിക്കാം. അതിനാ ഞാനിന്ന് നേരത്തെ വന്ന്. സ്വാതിയുടെ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവളിവിടെ കിടക്കുമ്പോ ഞാൻ വന്നാൽ അത് ശരിയാവില്ല. ഡിന്നർ ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. നമുക്ക് പിന്നീട് ഒരു ദിവസം പോവാം. എടോ, തന്റെ മനസ്സിൽ അനുജിത്തിക്കുള്ള സ്ഥാനത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് താടോ. എടോ, തന്റെ മനസ്സിൽ അനുജിത്തിക്കുള്ള സ്ഥാനത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് താടോ. ഇനി ഞാൻ എന്ത് വേണം? തന്റെ ഇത്തിരി സ്നേഹം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തിനാ താൻ എന്നെ ഒഴിഞ്ഞു മറന്നേ? കല്യാണിനോട് എനിക്കുള്ള സ്നേഹം
വിവാഹത്തിന് മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയായിട്ടേ ഉള്ളൂ. പിന്നെന്താ ഇങ്ങനെ? അടുക്കളയെ കുറിച്ച് പണിയുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം. നാളെ കഴിഞ്ഞ് കുറച്ച് ദിവസം എന്നെ ഇവിടെ കാണില്ല. ഞാനും സ്വാതിയും ഹണിമൂൺ ട്രിപ്പില മൗറീഷ്യസിൽ. കളിയാക്കല്ലടാ. ആ ശരി ശരി, വന്നിട്ട് കാണാം. ചേച്ചി പറയുന്നാലും കാര്യമുണ്ട്. എന്റെ ഈ അവസ്ഥയില് യാത്ര പോകുന്നത് നല്ലതല്ല. യാത്രക്കിടയില് വേദനയോ മറ്റു വിഷമങ്ങളോ ഉണ്ടായ അത് കുഴപ്പാ. അതുകൊണ്ട് നമുക്ക് ഈ യാത്ര വേണ്ടെന്ന് വെക്കാം. വേണ്ടെന്ന് വെക്കാന്നോ? അതെ, പോകണ്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അതില് കാര്യമുണ്ട്. യാത്ര ക്യാൻസൽ ചെയ്യാന്ന് ഞാൻ ചേച്ചിക്ക് വാക്ക് കൊടുത്തു. നീ പോണോ പോണ്ടെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ചേച്ചിയല്ല, ഞാനാ. അജയ്, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഹോസ്പിറ്റലിൽ ഇല്ലാത്തടത്തേക്കൊന്നുമല്ലല്ലോ നമ്മള് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാമല്ലോ. എന്നാ, നീ പ്രസവം കൂടി കഴിയട്ടെ, കുഞ്ഞിനെയും കൂട്ടി നമുക്ക് ഹണിമൂൺ ട്രിപ്പിന് പോവാം. എന്തേ, നമ്മുടെ യാത്ര മുടക്കാനായി നിന്റെ ചേച്ചി ഒരു കുരുട്ട് ന്യായങ്ങൾ കണ്ടെത്തുക. അവർക്ക് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ കഴിയാത്തതിന്റെ അസൂയ, പിന്നെ കുറച്ചുനാൾ അനിയത്തി വിട്ടു നിൽക്കാനുള്ള വിഷമവും, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ സന്തോഷമാണ് ചേച്ചിയുടെ സന്തോഷം, അതുകൊണ്ടൊന്നും അല്ല. പേടിയുണ്ട് ചേച്ചി യാത്ര ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്. ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്കും പേടിയുണ്ട്. എന്റെ കാര്യത്തിലല്ലെന്നേ ഉള്ളൂ, ചേച്ചിയുടെ കാര്യത്തിൽ. ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്കും പേടിയുണ്ട്. എന്റെ കാര്യത്തിലല്ലെന്നേ ഉള്ളൂ, ചേച്ചിയുടെ കാര്യത്തിൽ. ഡോക്ടറും ചേച്ചിയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മേജർ സർജറി തന്നെയാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് എന്റെ ചേച്ചിക്ക്, അതറിയാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. മൗറീഷ്യസിൽ വന്നാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും, എന്റെ ചേച്ചിയുടെ അടുത്ത്. നിനക്കിതൊരു ചേച്ചിയാണോ വലുത്, ഞാനാണോ വലുത്? ഇപ്പൊ രണ്ടുപേരും. ചേച്ചിയുടെ അസുഖം എന്താണെന്നറിയാതെ ഞാൻ എങ്ങോട്ടുമില്ല. ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്നെ ആ സത്യം ഞാൻ മനസ്സിലാക്കും. വന്ന് വന്ന് ഞങ്ങൾക്കിടയിൽ സീതിച്ച് ഒരു കരടായി മാറി തുടങ്ങി. ആ കരട് എടുത്തു മാറ്റിയേ പറ്റൂ. വരൂ, സ്വാതിയിരിക്കൂ. സ്വാതിക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എന്റെ ചെക്കപ്പിനല്ല ഞാൻ വന്നത്, ഡോക്ടറോട് ഒരു കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ. എന്ത് കാര്യം? എന്റെ ചേച്ചിയുടെ ഓപ്പറേഷൻ നടത്തിയത് ഡോക്ടറാണല്ലോ. എന്തായിരുന്നു ചേച്ചിയുടെ അസുഖം? അത് തനിക്ക് അറിയാവുന്നല്ലേ അസിസ്റ്റന്റിന്റെ കാര്യം. എന്ന് ഡോക്ടറും ചേച്ചിയൊക്കെ നമ്മൾ വിശ്വസിപ്പിച്ചു. യഥാർത്ഥത്തിൽ നടന്നത് മേജർ ഓപ്പറേഷൻ. തന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? ചില സൂചനകൾ കിട്ടിയിരുന്നു. മേജർ ഓപ്പറേഷൻ നടന്നതെന്ന് ഈ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു. ചേച്ചി കഴിച്ചിരുന്ന മെഡിസിൻ യൂട്രസ് സംബന്ധമായ അസുഖത്തിനുള്ളതാന്ന് മനസ്സിലാക്കി. പിന്നെ ഇന്നലെ ഡോക്ടറും ചേച്ചിയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു.
അതിലുണ്ടായിരുന്ന ഒരു പന്തികേട്. പ്ലീസ് സർ, എന്നോടൊന്ന് പറയൂ, എന്റെ ചേച്ചിക്ക് എന്തിനാ സർജറി നടത്തിയത്? എന്തായിരുന്നു ചേച്ചിക്ക് അസുഖം? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഞാൻ എന്തിനാ അസുഖം മറച്ചു വെക്കുന്നത്? ഇക്കാര്യത്തിൽ കുട്ടിക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മൈനർ സർജറി കഴിഞ്ഞത്. കുട്ടി പൊയ്ക്കോളൂ, എനിക്കല്പ തിരക്കുണ്ട്, ഒരു ഓപ്പറേഷൻ ഉണ്ട്. കല്യാണിന്റെ പെറ്റമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒക്കെ മകനോട് സ്വാമിനെ തന്നെ തുറന്നു പറയണം. അമ്മ വരില്ലേ? ഞാൻ വരാം.